ഫ്രണ്ട്സ്, എൻ്റെ പേര് ബെൻസി. ഇന്നത്തെ മോട്ടിവേഷൻ ടോക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാചകങ്ങൾ പൗലോ കൊയ്ലോയുടെയാണ്. ക്ലോസ് സം ഡോർസ് നോട്ട് ബിക്കോസ് ഓഫ് പ്രൈഡ്, ഇൻകപ്പാസിറ്റി ഓർ അറോഗൻസ്, ബട്ട് സിംപ്ലി ബിക്കോസ് ദേ നോ ലോങ്ങർ നീഡ് സംവെയർ. ചില വാതിലുകളുണ്ട്, അത് അടഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് നമ്മുടെ അഹങ്കാരം കൊണ്ടോ ദേഷ്യം കൊണ്ടോ കഴിവുകേട് കൊണ്ടോ ഒന്നുമല്ല, അത് തുറന്നിട്ടത് കൊണ്ട് നമുക്ക് അതിലൂടെ ഒരു പോസിറ്റീവ് എനർജിയോ നല്ല ഫ്രഷ് എയറോ വെട്ടമോ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് അത് അടഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ബ്രസീലിയൻ ലിറിക്കിസ്റ്റും നോവലിസ്റ്റുമായിരുന്ന പൗലോ കൊയ്ലോയുടെ വാക്കുകളാണിത്. ഇന്നത്തെ മോട്ടിവേഷൻ ടോക്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എടുത്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിൽ രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്. ഒരു വിഭാഗം നമ്മുടെ പോസിറ്റീവ് മാത്രം കാണുന്നവർ, നമ്മളെന്തെല്ലാം നമ്മളിൽ കുറേ കുറവുകളുണ്ടാകും, എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അതിലെല്ലാം ഒരു പോസിറ്റീവ് കാണുക, അങ്ങനെ പോസിറ്റീവ് കണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട് നമ്മളിലെ നെഗറ്റീവ്സ് മാത്രമാണ്. നമ്മൾ എന്തും നേടിക്കോ, എന്ത് വേണോ നേടിക്കോ, നമ്മൾ ഈ ലോകം തന്നെ പിടിച്ചടക്കിക്കോളും, എന്നാൽ പോലും നമ്മളിലെ ഒരു ക്വാളിറ്റി പോലും കാണുകയോ നമ്മളെ മനസമാധാനം കളയുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുക, നമുക്ക് യാതൊരു വില തരാതിരിക്കുക, അങ്ങനെ ഇരിക്കുന്നു ഒരു സമൂഹം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരുടെ നേരെയുള്ള വാതിലുകളാണ് ഈ കോഴ്സിൽ പറയുന്നത് അടച്ചിടുക. നമ്മളാണ് നമ്മുടെ ജീവിതത്തിൽ പീസ് ഓഫ് മൈൻഡ് കൊണ്ടുവരേണ്ടത്. നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിന് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയുമായിട്ട് വരുന്ന ആൾക്കാരോട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് വാതിൽ അടച്ചിടാം. അത് നമ്മളുടെ അഹങ്കാരം കൊണ്ടോ ദേഷ്യം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കഴിവുകേട് കൊണ്ടോ ഒന്നുമല്ല. നമ്മൾക്ക് ഞങ്ങൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ, അല്ലേ? ഒരിച്ചിരി ജീവിതമേ ഉള്ളൂ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അതിൽ കുറേ നാൾ നമ്മൾ പഠിച്ചു, നമ്മൾ ജോലി ചെയ്തു, നമ്മുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബജീവിതം, അതിൻ്റെ പ്രാരാബ്ദങ്ങളെല്ലാമായിട്ട് പോകും. അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന വളരെ കുറച്ച് കിട്ടുന്ന ഒരു കാലഘട്ടം മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാർ വന്ന് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം കളയാൻ വരുന്നവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിൻ്റെ സമാധാനമാണ് പോകുന്നത്, നമ്മുടെ സ്വസ്ഥതയും സമാധാനവുമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് കിട്ടിയ ഈ ഒരു ചെറിയ ജീവിതം നമുക്ക് വളരെ സന്തോഷമായിട്ട് ജീവിക്കാം. നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പഠിക്കാം, നമ്മളെ മനസ്സിലാക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും നമുക്ക് ശ്രമിക്കാം. നമ്മളെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തോരം നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചാലും ആ സമയം വെറുതെ വേസ്റ്റ് ആവുന്നേയുള്ളൂ. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഫിക്സ്ഡാണ്. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരാണത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ നേരെയാണ് വാതിലുകൾ അടയ്ക്കാനായിട്ട് പൗലോ കൊയ്ലോയുടെ വാക്കുകളിലൂടെ പറഞ്ഞിരിക്കുന്നത്. എനിക്കിന്ന് വളരെ ചെറുതായിട്ടേ പറയാനുള്ളൂ, ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരിക, നെഗറ്റീവ് എനർജിയുടെ നേരെ ഡോർ അടച്ച് തന്നെ ഇടുക.